പ്രതിനിധിയുടെ ഭാഗ്യം പ്രവർത്തകർക്ക് പ്രേമസി സ്കൂൾ സമിതിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ ഹാർദവുമായ സ്വാഗതം. കഴിഞ്ഞ 15 വർഷക്കാലമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേമസി സാറിൻ്റെ ഓർമ്മകൾ നിലനിർത്തുവാനാണ് പ്രേമസി സ്കൂൾ സമിതി എന്നൊരു സംഘടന രൂപീകൃതമായത്. ഇന്ന് ഈ സംഘടന കേരളത്തിലെ 12 ജില്ലകളിൽ അതിൻ്റെ ചാപ്റ്ററുകൾ വളരെ വിജയകരമായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ 12-ാമത്തെ ജില്ലാ ചാപ്റ്ററിൻ്റെ രൂപീകരണം അടൂരിൽ വെച്ച് കഴിഞ്ഞ 2 ദിവസത്തിനുമുമ്പായിരുന്നു. അതുകൂടാതെ തമിഴ്നാട്ടിലെ ചെന്നൈ ചലച്ചിത്ര പരിഷത്തുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് അവിടെ ചാപ്റ്ററുണ്ട്. ഊട്ടി ചാപ്റ്റർ പൂർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനിലെ പിക്കാലിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ മലയാളി അസോസിയേഷനുമായിട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. കൂടാതെ ഡൽഹിയിലും അവിടുത്തെ മലയാളി അസോസിയേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെയും ചാപ്റ്ററുകൾ പ്രവർത്തനം ആരംഭിച്ചു. ഖത്തറിലും പ്രേമസി സ്കൂൾ സമിതിയിലെ ചാപ്റ്ററുകളിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ എപ്പോഴും നമുക്ക് മറക്കാൻ കഴിയാത്ത ലോക മലയാളികൾ എപ്പോഴും സ്വീകാര്യനായ അരനാണ് പ്രേമസി സാർ. അദ്ദേഹത്തിന്റെ പരിപാടികൾ അദ്ദേഹത്തിന്റെ സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് എല്ലാ വർഷവും തിരുവനന്തപുരത്തും മറ്റ് ചാപ്റ്ററുകളൊക്കെ 6-7 പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റിയാണ് കഴിഞ്ഞ 5 വർഷത്തെ സംസ്ഥാന അവാർഡ് ഫിലിം അവാർഡ് നടത്തി. 5 വർഷത്തെ ഇപ്പോൾ മാധ്യമ പത്ര ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾ കൊടുത്തു. 4 പ്രാവശ്യം ടെലിവിഷൻ അവാർഡ് കൊടുത്തു. 5-ാമത്തെ ടെലിവിഷൻ അവാർഡ് അടുത്ത മാസം അവസാനം തിരുവനന്തപുരത്ത് ചമത്തുകയാണ്. 5-ാമത്തെ മാധ്യമ അവാർഡ് ഈ കഴിഞ്ഞ മെയ് 8-ാം തീയതി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവാർഡുകളാണ് വിതരണം ചെയ്തത്. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരിൽ നിന്നും എൻട്രികൾ ക്ഷണിച്ചുകൊണ്ടാണ് പുരസ്കാരം നിർണ്ണയം നടത്തിയതും അത് വിതരണം ചെയ്തതും. കാലമായി പ്രവർത്തിക്കുന്ന ചാപ്റ്ററാണ് പ്രേമസി സ്കൂൾ സമിതി. അതിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണ് അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ. അതിന്റെ സെക്രട്ടറിയാണ് ശ്രീ കൊല്ലം സിറാജ്. വളരെ ആഘോഷപരമായി തന്നെയാണ് 1 വർഷത്തിനു മുമ്പും ഈ സംഘടന ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നമ്മൾ ബഹുമാനപ്പെട്ട അന്നത്തെ പത്ര മാധ്യമ പ്രതിനിധികൾക്കെല്ലാം അന്ന് കുറച്ചു പേർക്ക് അവിടെ വെച്ച് ഞങ്ങൾ ആദരവ് നൽകുകയുണ്ടായി. ഇന്ന് പ്രേം നസീറിന്റെ 97-ാം ജന്മദിനമാണ്. അതായത് ഏപ്രിൽ 7-നാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഏപ്രിൽ 7-ന് ഞങ്ങൾ തുടങ്ങിയ ജന്മദിനം പക്ഷേ മെയ് 8-ാം തീയതിയാണ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗോവ ഗവർണർ നിർവഹിച്ചത്. ഈ 12 ചാപ്റ്ററുകളും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഓരോ പരിപാടിയും നിത്യഹരിതം 97 എന്ന് പറഞ്ഞ പരിപാടി നടത്തുവാനാണ് തീരുമാനിച്ചത്. ഇതിന്റെ തുടക്കമെന്ന രീതിയിലാണ് കൊല്ലത്ത് നിന്ന് ഈ പരിപാടി ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇത് 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് സംഘടിപ്പിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള കലാകാരന്മാരെ, മാധ്യമ പ്രതിനിധികളെ, അതുപോലെ തന്നെ ആദരിക്കപ്പെടേണ്ടവരൊക്കെ ഒരു വേദിയിൽ കൊണ്ടുവരുന്നത് അവർക്ക് സ്വീകാര്യമായ രീതിയിൽ തന്നെ ആദരവ് കൊടുക്കുക എന്നുള്ളതാണ് പ്രേമസി സ്കൂൾ സമിതി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പ്രേമസി പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിക്കുന്നത്. മികച്ച പ്രസ് ക്ലബ് കൊല്ലം പ്രസ് ക്ലബ്, മികച്ച സിനിമ പ്രസിദ്ധീകരണം ജ്ഞാന സിനിമ നടിക, ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം വിജയകുമാരി ഓ മാധവൻ, കഥാപ്രസംഗ ശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ വസന്തകുമാർ സ്വാമി ശിവൻ, സാംസ്കാരിക കലാകേന്ദ്ര പുരസ്കാരം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്, നാടക കലാശ്രേഷ്ഠ പുരസ്കാരം കാളിദാസ കലാകേന്ദ്രം, ബിസിനസ് എക്സലൻസ് പുരസ്കാരം മുഹമ്മദ് ആഷിഖ്, ടൂറിസം പ്രമോട്ടർ പുരസ്കാരം ആർ സതീഷ് കുമാർ, സാമൂഹ്യ സേവന പുരസ്കാരം അജു കെ മധു, സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പ്രൊഫസർ ലതിക, നവാതന പ്രതിഭാ പുരസ്കാരം ആരോമൻ, ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം പ്രദീപ് വാസുദേവ്, ചലച്ചിത്ര ടി ആർ പുരസ്കാരം പ്രിൻസ് ആൽബർട്ട്. ഇത്രയും പേർക്കാണ് ഞങ്ങളുടെ ഈ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. 2-ാമത് നമുക്കറിയാം കേന്ദ്ര ആരോഗ്യക്ഷേമ മന്ത്രാലയത്തിന്റെ ഫ്ലോറൻസ് നെറ്റികൾ അവാർഡ് നേടിയ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ പ്രമുഖയായ നേഴ്സാണ് AR ഗീതാ മേഡം. കൊല്ലം ജില്ലാ ആശുപത്രി കോവിഡ് അനന്തര കാലത്ത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഒരുപാട് ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മകൾ വ്യക്തിയാണ് നേഴ്സാണ് AR ഗീത. 28-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രൈമറി സ്കൂൾ സമിതി AR ഗീതയെ പ്രത്യേകമായി തന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഇതോടെ പൂരിച്ചിട്ടുണ്ട്. ഇതാണ് ഈ തിരുവനന്തപുരം കൊല്ലത്ത് നടത്തുന്ന പരിപാടിയെ അവാർഡ് പുരസ്കാരത്തിന്റെ കാര്യങ്ങൾ. വിജയകുമാരി ഓ മാധവൻ, നമുക്കറിയാം
കഴിഞ്ഞ 10-60 വർഷക്കാലമായി തന്നെ നാടക ചലച്ചിത്ര സീരിയൽ രംഗത്തേക്ക് പ്രമുഖിയായി നിൽക്കുന്ന ഒരു ബഹുമുഖ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വിജയകുമാർ ഇപ്പോ മാധവൻ എന്ന് പറയുന്ന കൊല്ലത്തിന്റെ അഭിമാനമായ അഭിനേത്രി. അതുപോലെ തന്നെ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ, അദ്ദേഹം നമുക്കറിയാം കൊല്ലം ജില്ലയുടെ പ്രമുഖനായ ഗാർഹികൻ സാംബശിവൻ സാറിന്റെ മകനും ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമിയുടെ ബോർഡ് മെമ്പർ കൂടിയാണ്. 5000-ത്തോളം കഥാപ്രസംഗ വേദികളിൽ കഥാപ്രസംഗം അവതരിപ്പിച്ചും തന്റെ പിതാവിന്റെ അതേപോലെ തന്നെ മാഹേറ്റ് മുൻപോട്ട് പ്രവർത്തിക്കുന്ന പോകുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വസന്തകുമാർ സാംബശിവൻ. അതുപോലെ തന്നെ സന്ധ്യ രാജേന്ദ്രൻ, നമുക്കറിയാം കൊല്ലത്ത് വലിയ ഒരു നാടക സമിതിയാണ് കാളിദാസ കലാകേന്ദ്രം. അന്തരിച്ചു പോയ ഒ മാധവൻ സാറിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ചലച്ചിത്ര താരവും ഇപ്പോഴത്തെ എംഎൽഎമായ മുകേഷ് സാർ വരെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു നാടക സമിതി കൊല്ലം കാളിദാസ കലാകേന്ദ്രം ഇന്ന് വളരെ വ്യത്യസ്തമായ നാടക ശൈലിയാണ് അവർ കാഴ്ചവെക്കുന്നത്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ സന്ധ്യ രാജേന്ദ്രനാണ് നമ്മൾ പുരസ്കാരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആഗമം എന്ന് പറഞ്ഞ ഒരു നാട് കൊല്ലം ജില്ലയിലുള്ളതാണ്. ഞങ്ങൾ നിർമ്മിച്ച തന്നെ സമാന്തര കൃഷികൾ എന്ന ചിത്രത്തിൽ വ്യത്യസ്തമായ ഒരു വേഷമാണ് ഇപ്പോൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 4 ഫിലിമുകളിൽ അഭിനയിച്ചതിന്റെയുമാണ് ആ പയ്യൻ കൊല്ലം ജില്ലയുടെ അഭിമാനമാണ്. അതുപോലെ തന്നെ പ്രിൻസ് ആൽബർട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഫിലിം ക്ലബ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ചാനൽ കൊല്ലം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരുപാട് ചലച്ചിത്രങ്ങളെയും അതുപോലെ തന്നെ വളർന്നുകൊണ്ടാണ് ആഗ്രഹിക്കുന്ന കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രതിഭയാണ്. അതുപോലെ ഞാന സിനിമ വരിക 50 വർഷം പിന്നിട്ട കൊല്ലത്ത് ഏറ്റവും അറിയപ്പെടുന്ന സിനിമ പ്രസിദ്ധീകരണമാണ് ഞാന്. ഒരുപാട് കലാകാരന്മാരെയും നടീനടന്മാരെയൊക്കെ വളർത്തിക്കൊണ്ടുവരുവാനും ലോകശ്രദ്ധയിൽ കുറിച്ചു പറ്റുവാനും കഴിയുന്ന ഞാനൊക്കെയാണ് അവർ. കടപ്പാക്കട ആർട്സ് സ്പോർട്സ് ക്ലബിന്റെ കഥ നമുക്കറിയാം 80 വർഷം പിന്നിട്ടു. ഒരുപാട് സാമൂഹ്യ സേവന കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇന്ന് ഏറെ പ്രസിദ്ധമാണ് കടപ്പാക്കട ആർട്സ് ക്ലബ്. അതുകൊണ്ടാണ് അവർക്ക് ലതിക ടീച്ചറിന് നമുക്കറിയാം അഭിനന്ദനം എന്ന സിനിമയിലൂടെ വളരെ മനോഹരമായ ഒരു ഗാനം പാടിക്കൊണ്ടാണ് അവർ സിനിമയിലേക്ക് കയറിയത്. ഇതിനകം തന്നെ 350 ഗാനങ്ങൾ ആലപിച്ചു കഴിഞ്ഞു. അവർക്കാണ് അവാർഡ്. അതുപോലെ മുഹമ്മദ് ആഷിഖ് എന്ന് പറയുന്ന ഒരു ബിസിനസ് മാൻ ഉണ്ട്. പുള്ളി ഒരുപാട് ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തുക ഒരു വ്യക്തിയാണ്. അതുപോലെ ടൂറിസം പ്രൊമോട്ടർ, ഇന്ന് ഏറ്റവും കൂടുതൽ ടൂറിസത്തിന് വേണ്ടി കേരളം കാതോർക്കുകയാണ്. അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ സർക്കാരുമായി ചെയ്യുന്ന ഒരു പയ്യൻ, ഒരു ചെറുപ്പക്കാരനാണ് ആർ സതീഷ് കുമാർ. അജോക്യമത് എന്ന് പറഞ്ഞ പലർക്കും അറിയാം ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. സുപ്രതി വാസുദേവ് വളർന്നുവരുവാൻ ആഗ്രഹിക്കുന്ന ചലച്ചിത്ര സീരിയൽ താരമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഗീതാമേള, ഇത്രയും പേർക്കാണ് കൊല്ലം ജില്ലയുടെ പേരിൽ ഞങ്ങൾ ഈ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്.